ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സർവകലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കുട്ടി കാജയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് നമ്മളെടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദയാണ്. അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും. ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഒരു 4 ഇഞ്ച് തുള്ളിയോളം നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസാണ്. ഇത് ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഇനി നമ്മളിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കാം. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു 4-5 ബോളുകളായിട്ട് മാറ്റാം. ഇപ്പോൾ നമ്മൾ 4-5 ബോളുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അതായത് നമുക്ക് നല്ല നൈസിൽ, അതായത് നമ്മുടെ ചപ്പാത്തിയുടെ കാട്ടിയും നൈസായിട്ട് വേണം ഇത് നമ്മൾ പരത്തിയെടുക്കാൻ. നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ നമ്മൾ മൈദമാവ് തൂവി പരത്തിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് പരത്തിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ വേറൊരു കപ്പിൽ കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഓയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇത് പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് ഇതുപോലെ മടക്കിയെടുക്കും. പക്ഷേ നമ്മൾ ഏകദേശം ഒരു വലുപ്പം വെച്ച് ചെറിയ ചെറിയ ഇതായിട്ട് നമ്മളിതുപോലെ മടക്കിയെടുക്കുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഓയിലൊന്ന് തൂവി കൊടുത്തത്, അല്ലെങ്കിൽ എല്ലാം കൂടി ഒട്ടി ഒരുപോലെ ആയിപ്പോൾ. ഇത് നമ്മൾ എന്താണ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്കിതിങ്ങനെ വിട്ട് വിട്ടിട്ട് വരും. നല്ലൊരു എന്താ പറയുക, ലെയർ ലെയറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ മടക്കുന്നത്. ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തത് നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കണം. ചെറുതായിട്ട്, അധികം എന്താണ് അമർത്തിയിട്ട് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. ഈ ഒരു ചെറിയൊരു ഘനത്തിൽ കിട്ടുന്ന വിധത്തിൽ നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് നമ്മൾ 3/4 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ലയിപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു നൂൽപ്പരുവാകുമ്പോൾ അതിലേക്ക് ഒരു 3-4 തുള്ളി ബട്ടർസ്കോച്ചിൻ്റെ എസെൻസും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നൂൽപ്പരുവായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ പരത്തി വെച്ച നമ്മൾ മാവ് ഇതിലേക്ക് ഫ്രൈ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുമ്പോൾ ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾ വറുത്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ ആ ഒരു ലെയർ ലെയറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അത് അമർത്തി പരത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അത് ലെയറായിട്ട് വരത്തില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു ചെറുതായിട്ട് അധികം പ്രസ് ചെയ്യാതെയാണ് ഇതൊന്ന് നമ്മൾ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലെയർ ലെയറായി കിട്ടുകയും ചെയ്യും, അതുപോലെ നല്ല ക്രിസ്പിനെസ് ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ അമർത്തി പരത്തി കഴിഞ്ഞാൽ പിന്നെ അതൊരു പതിഞ്ഞ ഒരു ഇതിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ഏകദേശം ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കൂലിയെടുക്കാം. ഇനി നമ്മളിത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത നമ്മൾ പഞ്ചസാര സിറപ്പിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കപ്പോൾ തന്നെ കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നുവെച്ചാൽ നമ്മൾ വേറൊരു പാത്രത്തിൽ വിട്ട് വിട്ട് വെക്കണം. എല്ലാം അടുപ്പിച്ച് വെച്ചാൽ എല്ലാം കൂടി കട്ടയായിപ്പോൾ. അപ്പോൾ ആ ഒരു രീതിയിൽ വിട്ട് വിട്ട് നമുക്കൊന്ന് വെക്കാം. ഇപ്പോൾ നമ്മൾ കുട്ടിക്കാജ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.